സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം, അതായത് തലച്ചോറിലേക്കുള്ള രക്ത ഓട്ടം കുറയുകയോ അല്ലെങ്കിൽ രക്തക്കുഴൽ പൊട്ടിയിട്ട് ബ്ലീഡിംഗ് ആവുകയോ. അത് ആദ്യത്തെ തരം, അതായത് രക്തയോട്ടം കുറഞ്ഞിട്ട് വരുന്നതിനെ നമ്മൾ ഇസ്കീമിക് സ്ട്രോക്ക് എന്നാണ് പറയുന്നത്. രക്തക്കുഴൽ പൊട്ടിയിട്ട് വരുന്ന തരമാണെങ്കിൽ ഇൻട്രാക്രേനിയൽ ബ്ലീഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു രോഗി ഒരു സൈഡ് തളർന്നു പോവുക, ഒരു വശം. ഇപ്പോൾ ഫാസ്റ്റ് എന്നാണ് ഇതിൻ്റെ അൽഗോറിത്തം, അതായത് ഫേസിൽ എന്തെങ്കിലും ഡീവിയേഷൻ അല്ലെങ്കിൽ ആം കയ്യിലോ കാലിലോ ബലക്കുറവ് അങ്ങനെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്പീച്ച് സംസാരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഓർക്കേണ്ടത് ഇത് മസ്തിഷ്കാഘാതം അഥവാ സ്ട്രോക്ക് ആകാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ആക്ട് ചെയ്യണം. കാരണം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ അക്യൂട്ട് ഇസ്കീമിക് സ്ട്രോക്ക് അഥവാ തലച്ചോറിലോട്ടുള്ള രക്തോട്ടം കുറഞ്ഞിട്ട് വരുന്ന സ്ട്രോക്കിന് 4.5 മണിക്കൂറിനുള്ളിൽ നമുക്ക് RTPA എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷൻ അവൈലബിൾ ആണ്. അത് ഞരമ്പിൽ കൂടെ കൊടുക്കുകയാണെങ്കിൽ രക്തക്കട്ട അലിയുകയും രക്തയോട്ടം വന്നിട്ട് ആ കുറേ കണ്ട് നമുക്ക് അവരുടെ ബ്രെയിൻ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്.